സദസ്സിന് നമസ്കാരം. ആകാശം എന്ന കുടക്ക് കീഴിൽ ആയിരം വർണ്ണോത്സവങ്ങൾ വിരിയിച്ച് പ്രകൃതി നമുക്കായി ഒരുക്കിയ നന്മകളും മനോഹാരിതകളും കൺകുളിർക്കെ കാണുമ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ കൊതിക്കുന്ന മനസ്സിന്റെ ഉണർവ് ആഹ്ലാദപൂർവ്വം ചൊല്ലും, എന്റെ ഭൂമി തന്നെ എന്റെ ജീവൻ. നീലാകാശത്തിന് കീഴിൽ ഇല പച്ചകളുടെ ചേർന്ന് ഇരുട്ടുമുരട്ടിയ പ്രകൃതിയുടെ ചോരാത്ത ഊർജം നമ്മിൽ പകരുന്ന ഉന്മേഷത്തിന്റെ കരുത്താണിത്. ഈ ഉത്തേജക നന്മയെ തച്ചുടച്ചുകൊണ്ട് പ്രകൃതിയുടെ ശരീരത്തിലെ തിരമ്പിക്കയറുന്ന മനുഷ്യന്റെ ആർത്തി ഇല പച്ചകളുടെ അടക്കങ്ങളും മർമ്മരങ്ങൾ പോലും അവസാനിപ്പിച്ചു എന്ന വിചാരത്തിന്റെ അലോസരങ്ങൾ ഉള്ളിനെ പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കവേ ക്ഷണപ്രഭാചഞ്ചലമായ നരജീവിത സമസ്യയെ സർഗാത്മകമാക്കാൻ പ്രകൃതി ഇന്നും സജ്ജം തന്നെ എന്ന് നാം തിരിച്ചറിയുന്നു. മണ്ണിനോട് മനസ്സ് ചേർക്കുന്ന മനുഷ്യ നന്മയിൽ ധരയിലെ ഫലപൂർണതയാൽ അനുഗ്രഹിക്കുവാൻ പ്രകൃതി ഒരുങ്ങിയിരിക്കുന്നു എന്നത് ഇന്നിന്റെ നേർ കാഴ്ചയാണ്. മണ്ണിനെ മാലിന്യം എന്ന പോലെ അകറ്റി മാണിക്യത്തിൻ ശോഭ പോലെ ഉദ്യോഗത്തിൽ ഉത്സവത്തിനിർപ്പിൽ ജീവിതം പടുത്തുയർത്താൻ സാധിക്കുകയില്ല എന്ന സത്യം നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുടുംബം ഒന്നിച്ച് മണ്ണിൽ വിളയുന്ന കനക ശോഭയെ കണ്ടെടുത്ത നാളുകളാണ് ഇന്നിന്റെ ഊർജമായി നമ്മിൽ നിർമ്മിക്കുന്നത്. ഒരുമയിൽ ജീവൻ നിറയ്ക്കുന്ന ഉത്സാഹത്തിന്റെയും ഉല്ലാസത്തിന്റെയും നല്ല ദിനങ്ങൾ നമുക്കായി വിടർത്തിയത് ഈ മണ്ണിന്റെ നന്മ തന്നെ. കൃഷിക്കായി ഒഴുക്കിയ വിയർപ്പ് തുള്ളികൾ ജീവന്റെ സ്പന്ദനമായി മാറുന്നത് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയും. വീടിന്റെ തൊടിയിൽ വിളഞ്ഞ ചക്കയും മാങ്ങയും ചേനയും ചേമ്പും പടവലോ എന്നുവേണ്ട വിളകളുടെ വിപുല ശേഖരം തുടിയിൽ നിന്നും വീട്ടുമുറ്റത്തേക്ക് എത്തുമ്പോൾ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നും ആഹ്ലാദത്തിന്റെ അരുവികൾ ഉയർത്തി നാം ഉണർവ് നേടുന്നു. മണ്ണ് പകരുന്ന ജീവൻ, മണ്ണ് വിളയിക്കുന്ന കനകം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വിഷപ്പകർച്ചയുടെ മാലിന്യമേൽക്കാതെ സ്വന്തം തൊടിയിലെ ഭക്ഷ്യ വിഭവങ്ങൾ ചേർത്ത് അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് എത്ര ആസ്വാദ്യവും ആരോഗ്യകരവുമാണ്. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കൊണ്ട് ഇനി എന്റെ ശരീരത്തെ ഞാൻ ഹനിക്കില്ല. ഇനി എന്റെ ഭക്ഷണം എന്റെ മണ്ണിൽ നിന്നെന്ന് എത്രയും ആഹ്ലാദപൂർവ്വം പ്രഖ്യാപിക്കുവാൻ എനിക്കാകുന്നു. ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കില്ല എന്ന സത്യത്തിലേക്ക് കൺ തുറന്ന് പുരയിടത്തിലും പറമ്പിലുമുള്ള സസ്യലതാദികളെ പരിചരിച്ച് പ്രകൃതിയോട് സംബന്ധിച്ച് പൊന്നുവിളയുന്ന മണ്ണ് പകരുന്ന ജീവന്റെ മൂല്യം മനസ്സിലാക്കി മുതിർന്നവരും കുട്ടികളും പറമ്പിൽ നിന്ന് പഴങ്ങൾ കഴിച്ച് പച്ചക്കറികൾ പറിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ ശേഖരിച്ച് ആരോഗ്യമുള്ള ഒരു ജനതയ്ക്കായി നമുക്ക് തൊടിയിലേക്ക് ഇറങ്ങാം. ഇനി എന്റെ ഭക്ഷണം എന്റെ മണ്ണിൽ നിന്നത് ആവേശത്തോടെ എന്നെ യാഥാർത്ഥ്യമാക്കാം. മണ്ണിൽ വിളയുന്ന ജീവന്റെ സമൃദ്ധിയെ ആസ്വദിക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.